Rajas College, Head Post Office in Samibam, ADOD, Vadagara. KCB Office Building, New Bus Stand, Vadagara. Griffey Supermarket in Ithirvasham, ADOD, Vadagara. Online വിദ്യാഭ്യാസ പഠനത്തിന് മുന്നൊരുക്കം നടത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് കെ മുരളീധരൻ എംപി. ഓൺലൈൻ പഠനത്തിന് താൽക്കാലിക ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വടകര മണ്ഡലം പ്രസിഡന്റ് പി എസ് രഞ്ജിത് കുമാർ നൽകുന്ന ടിവികളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉൾപ്പെടണം. കാര്യത്തിലെല്ലാം ഒരു സംശയം നമുക്കറിയില്ല. പക്ഷേ സംഭവിച്ചതിനും പാലിച്ചാന്ന് പറയുന്നത് യാതൊരു മുൻകരുതലും എടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഓൺലൈൻ വിദ്യാഭ്യാസം വയ്ക്കാം. ഇവിടെ അന്നാദി ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ദേവിക എന്നൊരു പെൺകുട്ടി ആത്മഹത്യ. അതായത് ഇനിയിപ്പോൾ സ്ഥിരം ഓൺലൈൻ ക്ലാസ് ആയിരിക്കും, ഇനി വിദ്യാലയങ്ങളൊന്നും തുറക്കില്ലാന്ന കുഞ്ഞൊരാലോണ്ട്. അപ്പോൾ തനിക്ക് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം തനിക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണയിലാണ് ആ കുട്ടി ആത്മഹത്യ. ആ ആത്മഹത്യയാണ് സമൂഹത്തിനെ കണ്ടു തുറപ്പിച്ചത്. നമ്മുടെ പരിമിതികൾ എന്താണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കാൻ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നൽകേണ്ടി വന്നു എന്നത് വളരെ ദുഃഖകരമായിട്ടുണ്ട്. നമ്മളാ ഓൺലൈൻ വിദ്യാഭ്യാസം എത്തിയതൊന്നുമല്ല. അവിടെ ജയാന്തരം പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് മോഡേണൈസേഷൻ കൊണ്ടുവന്നത് ശ്രീ രാജീവ് ഗാന്ധി. ഞാനിപ്പോഴും ഓർക്കുന്നു നവോദയ വിദ്യാലയങ്ങൾ ഇന്ത്യയിൽ അനുവദിച്ചപ്പോൾ അത് രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് നവോദയ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ബഹിഷ്കരിച്ചവരാണ് ഇപ്പൊ കേരളത്തിൽ. ഇവിടെ ശ്രീ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ആരംഭിച്ച നവോദയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ വടകര നിയോജക മണ്ഡലത്തിൽ മണിയൂരാണ് ലോക്സഭയിൽ അത് അനുവദിച്ചത്. അപ്പൊ അന്ന് അതിന്റെ പുതിയ കെട്ടിടം അക്കാലത്ത് 91 കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനാണ് അതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത്. അപ്പൊ രണ്ട് ജില്ലയിലെ രണ്ട് എം പിമാരെയും ക്ഷണിച്ചു. അന്ന് അവിടുത്തെ ഇവിടെ എം പി ആയിരുന്ന ഉണ്ണിയേട്ടന് അന്ന് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അല്ല അന്ന് എൽ ഡി എഫ് അധികാരിക്ക് നിർദ്ദേശം കൊടുത്തു, പങ്കെടുക്കുന്നു. അതായത് ഞായറാഴ്ച അടങ്ങി പങ്കെടുത്തു. ഭാഗ്യവശാൽ പിന്നീട് ഞാനൊരു എം പി ആയി വരികയും അത് ആദ്യ വർഷത്തെ എം പി ഫണ്ടിൽ ആ നവോദയ വിദ്യാലയത്തിന് എം പി ഫണ്ട് നൽകി. വടകര എഡോഡി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കളത്തിൽ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. കോട്ടയിൽ രാധാകൃഷ്ണൻ, പുറന്തോടത്ത് സുകുമാരൻ, എൻ പി അബ്ദുല്ല ഹാജി, കാവിൽ രാധാകൃഷ്ണൻ, ടി ബി സുധീർകുമാർ, വി ഫൈസൽ, എം ഫൈസൽ, വി കെ പ്രേമൻ, നല്ലാടത്ത് രാഘവൻ, രഞ്ജിത് കണ്ണോത്ത്, അജിത് പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കെ പി സുബൈർ സ്വാഗതവും പി എസ് രഞ്ജിത് കുമാർ നന്ദിയും പറഞ്ഞു.